പി ടി തോമസ് എം എൽ എക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസുമായി കിറ്റക്സ്. കമ്പനിക്കെതിരായ ആരോപണങ്ങളിൽ തെളിവ് നൽകാത്ത പശ്ചാത്തലത്തിലാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് കിറ്റക്സ് അറിയിച്ചു. കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ്, കിറ്റക്സ് ചിൽഡ്രൻസ് വെയർ ലിമിറ്റഡ്, കിറ്റക്സ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികൾ ചേർന്നാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 ലക്ഷത്തിലധികം ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് കടമ്പറയാർ നദി. നദിയിലേക്ക് ഒഴുക്കുന്ന മാലിന്യം ശുദ്ധജല സ്രോതസ്സിനെ ഗുരുതരമായി ബാധിക്കും. എന്നാൽ 13 വർഷം പിന്നിട്ടിട്ടും സുപ്രീം കോടതി നിഷ്കർഷിക്കുന്ന സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സിസ്റ്റം കിറ്റക്സ് കമ്പനി സ്ഥാപിച്ചിട്ടില്ല എന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലഭിച്ച മറുപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു പി ടി തോമസിന്റെ ആദ്യ പ്രതികരണം. കമ്പനിക്കെതിരായി പി ടി തോമസ് നിയമസഭയിൽ ഉന്നയിച്ച 5 ആരോപണങ്ങൾ തെളിയിച്ചാൽ 50 കോടി രൂപ നൽകാമെന്നായിരുന്നു സാബു എം ജേക്കബ് അന്ന് വെല്ലുവിളിച്ചിരുന്നത്. എന്നാൽ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെന്നും തെറ്റായ മാർഗങ്ങളിലൂടെയുള്ള പണം തനിക്ക് ആവശ്യമില്ലെന്നും പി ടി തോമസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കിറ്റക്സ് കമ്പനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും അതുവഴി 52 വർഷം കൊണ്ട് അന്ന കിറ്റക്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും ആരോപിച്ച് പി ടി തോമസിനെതിരെ കമ്പനി മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കമ്പനികളെ അപകീർത്തിപ്പെടുത്തിയതിന് സിവിൽ ക്രിമിനൽ നടപടിയുടെ ഭാഗമായി കേസിൽ സാബു ജേക്കബ് 100 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.